അതെ ജാനു എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് വന്നേ ആ ക്യാമറ സെറ്റ് ചെയ്യണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഒരു ഒരു റിപ്പോർട്ട് കണ്ടോ നീ ഒരു ദിവസം കുട്ടികളെ ആവറേജ് 7 മണിക്കൂർ വരെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഇതൊക്കെ പാരന്റ്സ് അറിയേണ്ടതല്ലേ ശരിക്കും അത് മോണിറ്റർ ചെയ്യണ്ട ഇവർ എന്തൊക്കെയാ നോക്കണം എന്തൊക്കെയാ ചെയ്യണം ഒരു എന്തെങ്കിലും ഒരു ഇത് വേണ്ട കൺട്രോൾ വേണ്ട ഇതില് മോണിറ്റർ ചെയ്യാലോ ഈസിലി മോണിറ്റർ ചെയ്യാം അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് മോണിറ്റർ ചെയ്യുന്ന ആപ്ലിക്കേഷനാ ആപ്ലിക്കേഷൻ ഉണ്ട് അതല്ല അപ്പോ ഇവർക്ക് ഇവരുടെ ഫോൺ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അല്ല രണ്ടുപേരുടെയും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഫാമിലി സേഫ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് പാരന്റ്സും കുട്ടികളുടെ ഫോണില് രണ്ടുപേരും ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അപ്പൊ ശരിക്കും നമ്മളുടെ കുട്ടികളിൽ നല്ല കൺട്രോൾ ഉണ്ടാവും ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ ഇപ്പൊ ഇവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളുടെ കുട്ടികളെ യൂട്യൂബ് നോക്കാം അല്ലെങ്കിൽ ഗെയിമിംഗ് നോക്കുക അതൊക്കെ കൊണ്ടിട്ട് നമ്മളുടെ കുട്ടികൾ കുറെ നേരം മൊബൈലിൽ ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫാമിലി സേഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ എത്ര നേരം മൊബൈലിൽ കാണണം എന്നുള്ളത് നമുക്ക് തന്നെ നമ്മളുടെ പാരന്റ് അതായത് നമ്മുടെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങളുടെ കുട്ടികളെ 2 മണിക്കൂർ കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ ആ ഒരു ഫോണിൽ ഇത്ര നേരം കണ്ടാൽ മതി എന്നുള്ളത് ഇനി ഈ ഒരു കാര്യം കൂടാതെ തന്നെ ആ വെബ്സൈറ്റ് സൈബർ ബുള്ളിങ് പിന്നെ എന്താണ് ഇപ്പോ പോർണോഗ്രാഫി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് എന്തൊക്കെ കാണണം പിന്നെ അവരുടെ ലൊക്കേഷൻ ട്രാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഫാമിലി സേഫ് ആപ്ലിക്കേഷൻ വഴി ഏതൊക്കെ ആപ്പ് ഉപയോഗിക്കണം ഏതൊക്കെ വെബ്സൈറ്റ് കുട്ടി നോക്കണം എത്ര നേരം നോക്കണം എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും അത് ഭയങ്കര ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആണ് പക്ഷെ നല്ലതാണ് ശരിക്കും ഇപ്പോ വേണ്ട ഒരു സംഭവമാണ് അല്ലേ എല്ലാ ഫാമിലിയിലും എല്ലാ കുട്ടികൾ ഇഷ്ടം പോലെ വായിക്കുന്നല്ലേ ഇപ്പൊ അല്ല കുട്ടികൾ കൂടുതലും മൊബൈലല്ലേ ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇത് എന്തായാലും ഇപ്പൊ ഒന്ന് ഒരു വേണ്ട സംഭവം അത് കൊള്ളാം അങ്ങനത്തെ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ് ഒക്കെ വേണം അല്ലേ അപ്പൊ നമുക്ക് നമ്മളുടെ പരിപാടി തുടങ്ങിയല്ലോ വീഡിയോ ഹായ് ഹലോ ഇന്ന് ഒരു ഡിഫറെന്റ് സെറ്റപ്പിലാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ ഇന്ന് നമ്മളുടെ ഓണത്തിന്റെ സെക്കൻഡ് വീഡിയോ ആണ് ഹാഷ്ടാഗ് ഓണം വിത്ത് മീല സെക്കൻഡ് എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഓ ഈ ഓണത്തിന് നല്ലൊരു ശീലം തുടങ്ങാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് ഞാൻ പറയണത് നമ്മുടെ ജ്യോതിക ഇതിലാണ് കാക്ക കാക്കയിൽ പറഞ്ഞില് പക്ഷെ കാക്ക കാക്കയിൽ പറയണത് പോലെ അപ്പടി ഇരുന്നാൽ അപ്പടി വേണമെന്ന് സ്വല്ലേ അപ്പടി ഇരുന്നാൽ നല്ലതായിരിക്കുമെന്ന് സ്വല് അങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പൊ അതുപോലെ ഇതുപോലെ ചെയ്യണം എന്നല്ല പറഞ്ഞത് അല്ല പറയുന്നത് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു ബോഡി കെയർ റുട്ടീൻ ആണ് അതായത് ഒരു ബോഡി പോളിഷിംഗ് ബോഡി കെയർ റുട്ടീൻ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത് അപ്പോ ഈ ഓണത്തിന് നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമാണ് ഈ ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി കെയർ റുട്ടീൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോ എന്റെ ബോഡി കെയർ റുട്ടീൻസ് എല്ലാം വീക്ക്ലി 2-3 തവണയാണ് ഇപ്പൊ ക്വാറന്റീൻ ഒക്കെ ആയതുകൊണ്ട് ഒരു 3 ദിവസമൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ 1-ാമത്തെ കാര്യം ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഒരു സ്ക്രബ്ബറാണ് ആ സ്ക്രബർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് പട്ട് പോലെ ആവുന്നു കറക്റ്റ് ആണ് അത് അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് പഞ്ചസാരയും മിക്സ് ചെയ്യുക എന്നിട്ട് അത് നല്ല നനഞ്ഞ വെള്ളം അതായത് നമ്മൾ കുളിക്കുമ്പോൾ നന്നായിട്ട് ബോഡിയിൽ ആദ്യം വെള്ളം ഒരു കപ്പ് മാങ്ങ ഒഴിക്കുക അതിനുശേഷം ഈ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒരു 3-5 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്യാം അതിനുശേഷം വെറുതെ വെള്ളം ഒഴിച്ച് കഴിച്ച് കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ അതാണ് ആദ്യത്തെ പടി ഇനി അതൊക്കെ കഴിഞ്ഞ് അതൊരു 3 മിനിറ്റ്സ് ഞാൻ ചെയ്യും അതിനുശേഷം എണ്ണയിട്ട് കുളിക്കുക എന്നുള്ളതാണ് ആ വീക്ക്ലി വൺസ് ഇൻ എ വീക്ക് എന്തായാലും നിങ്ങൾ എണ്ണയിട്ട് കുളിക്കണം പണ്ടുള്ള ആൾക്കാർ എല്ലാവരും മസ്റ്റേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത് 4 ഗ്രാം അരി എണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ അതും ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് എങ്കിലും നിൽക്കാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം അതിനുശേഷം അത് മേറ്റ് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് നിൽക്കുക അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണം സോപ്പ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം എണ്ണ യൂസ് ചെയ്തിട്ട് പിന്നെ സോപ്പ് ഉപയോഗിച്ച് ഓവർ ഡ്രൈ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേസിൻ കടലമാവോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ നിങ്ങൾക്ക് ഏതെങ്കിലും കൺവീനിയന്റ് ആയിട്ടുള്ള ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം ഇനി സോപ്പ് എന്നെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് എന്തായാലും അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യാം ഇഷ്ടം പോലെ അപ്പോ അതാണ് എന്റെ ഒരു ദിവസത്തെ ഇത് അതിനുശേഷം ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഒരു റൊട്ടീൻ ഞാൻ ചെയ്യുന്നത് അതും ഒരു സ്ക്രബിംഗ് ആണ് പക്ഷെ ഇത്തവണ സ്ക്രബറിന് ഒരു പ്രത്യേകതയുണ്ട്
സ്ക്രബ് ചെയ്യുന്നതിൽ മുമ്പ് ഞാൻ ആദ്യം ഒരു കടലമാവിന്റെ ഞാൻ സാധാരണ ബോഡിയിൽ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കടലമാവും കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പാൽപ്പൊടി ഒക്കെ ആയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാം കുറെ നാളും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ മേത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തൂത്ത് കളയും അതായത് നന്നായിട്ട് മേല് വൃത്തിയാക്കും അതൊക്കെ ഇട്ട് അതിനുശേഷമാണ് സ്ക്രബ് ചെയ്യുന്നത് ഈ സ്ക്രബ്ബർ ഉപയോഗിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ സെല്ലുലൈറ്റ് കംപ്ലീറ്റ്ലി ഒന്നും മാറില്ല പക്ഷെ എന്നാലും സെല്ലുലൈറ്റും നമ്മുടെ സ്ട്രെച്ച് മാർക്സും ഒക്കെ കുറയാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു കാര്യം അപ്പോ നേരത്തെ കാര്യത്തിന് ഒരു കാര്യം വിട്ടുപോയി അപ്പൊ നിങ്ങൾ പറയും ചേച്ചി നേരത്തെ എണ്ണയിട്ട് ഇത് കഴുകി കളയതിനു ശേഷം വീണ്ടും മോയ്സ്ചറൈസർ ഒഴിച്ചു തന്നു ഇല്ല ഞാൻ എണ്ണയിട്ട് കഴിഞ്ഞ് നമ്മുടെ ബോഡി ഉപ്പിട്ട് കഴുകി കളഞ്ഞാൽ പിന്നെ എണ്ണയിടില്ല കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി ഓക്കെ അപ്പൊ ഈ ഒരു സ്ക്രബിംഗ് റൂട്ടീനിലേക്ക് വരാം ആദ്യം തന്നെ നന്നായിട്ട് ബോഡി വൃത്തിയാക്കി അതിനുശേഷം യൂസ് ചെയ്യുന്ന സ്ക്രബർ കോഫി സ്ക്രബ് ആണ് അത് വീട്ടിൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കോഫി പൗഡർ പിന്നെ ദേ ഷുഗർ ഇഷ്ടമുള്ളത് എടുക്കാം ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കൂടുതലും യൂസ് ചെയ്യാം അതിനുശേഷം കുറച്ച് എണ്ണ പിന്നെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഞാൻ മിക്കവാറും ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ ആണ് യൂസ് ചെയ്യാം അത് മൂന്നും കൂടി മിക്സ് നാലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സർക്കുലർ മോഷനിൽ ബോഡിയിൽ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യാം അതും ഒരു 3 to 5 minutes മസാജ് ചെയ്യാം സോറി അതിനുശേഷം വെറുതെ അത് കഴുകി കളയാം അതിനുശേഷം വേറെ ഞാൻ ഒന്നും ഇട്ട് കഴുകില്ല അപ്പൊ നിങ്ങളൊരിക്കും ചേച്ചി ആ ഒരു എണ്ണമായി ഉണ്ടാവില്ലെന്ന് എനിക്കത് ടോട്ടലി ഓക്കെ ആണ് കേട്ടോ കാരണം ഞാൻ അന്ന് ആ പർട്ടിക്കുലർ ഡേയിൽ ഒരു പർട്ടിക്കുലർ തോർത്തുണ്ട് സാധാരണ തോർത്ത് തന്നെ അന്ന് ആ എണ്ണ പിടിക്കുന്നുണ്ട് അത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പൊ ആ തോർത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കളയും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല സോഫ്റ്റ് നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് പോലെ നമുക്ക് തോന്നും അതാണ് സെക്കൻഡ് ഒരു റുട്ടീൻ പിന്നെ ഒരു തേർഡ് റുട്ടീൻ എന്ന് പറയുന്നത് നോർമലി ഞാൻ ഇത്രയാണ് വീക്കിലി ചെയ്യാറ് തേർഡ് ആയിട്ട് ഞാൻ ഇപ്പോ റീസെന്റ് പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ സമയമുള്ളപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ തക്കാളി എടുക്കും അത് മിക്സിയിൽ ഇട്ട് അരയ്ക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഇച്ചിരി പാൽപ്പൊടിയും പിന്നെ ഇത്തിരി ബേസിൻ പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 to 10 minutes ബോഡിയിൽ വെറുതെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുക ഒരു 2 പാട്ട് കേൾക്കുന്ന സമയം കൊണ്ട് അത് ബോഡിയിൽ നന്നായിട്ട് ഡ്രൈ ആവും അതിനുശേഷം വെറുതെ കഴുകി കളയുക അതിനുശേഷം സോപ്പ് ഇടുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല ഓക്കെ അപ്പൊ ഇത്രയാണ് എന്റെ ഒരു ബോഡി കെയർ റുട്ടീൻ നിങ്ങളിത് ചെയ്ത് ഇത്തവണ നിങ്ങൾക്ക് ഈ ഓണത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു ബോഡി കെയർ റുട്ടീൻ ട്രൈ ചെയ്ത് നോക്കുക കാരണം നെക്സ്റ്റ് ഓണം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിക്കും താങ്ക് യു പറയാം കേട്ടോ ശരിക്കും നമ്മുടെ ഫേസ് കെയർ ചെയ്യണ പോലെ തന്നെ ബോഡി നന്നായിട്ട് കെയർ ചെയ്യണം അപ്പോ ഇതാണ് എന്റെ ബോഡി കെയർ റുട്ടീൻ ഇതാണ് എന്റെ ഹാഷ്ടാഗ് ഓണം വിത്ത് മീ ലെ സെക്കൻഡ് വീഡിയോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത് അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ് ബൈ